എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ 21 മുതൽ മെയ് 19 വരെ വൈശാഖ മാസമാണല്ലോ. മാസങ്ങളിൽ ഏറ്റവും പുണ്യമായ മാസമാണ് വൈശാഖ മാസം. വിഷ്ണു മന്ത്രങ്ങളും ലക്ഷ്മി മന്ത്രങ്ങളും ജപിക്കുന്നത് വളരെയേറെ പുണ്യകരമാണ്. വൈശാഖ മാസത്തിലെ സൂര്യോദയത്തിന് മുൻപും സൂര്യോദയം കഴിഞ്ഞ 6 നാഴിക വരെയുള്ള സ്നാനവും ചെയ്യുന്നതുവഴി ലോകത്തുള്ള പുണ്യതീർത്ഥങ്ങളിലെ ജലം എല്ലാ ജലാശയങ്ങളിലും ഒഴുകിയെത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. വൈശാഖ മാസത്തിലെ ദാനധർമ്മങ്ങൾക്കും 100 ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. അതിരാവിലെ കുളിച്ച് വിഷ്ണു മന്ത്രങ്ങളും ലക്ഷ്മി മന്ത്രങ്ങളും ജപിക്കുന്നത് വളരെ പുണ്യകരമാണ്. നാളെ വൈശാഖ മാസത്തിലെ അഷ്ടമി ദിനമാണ്. അഷ്ടമി ദിനവും വെള്ളിയാഴ്ചയും വരുന്ന ഒരു ഉത്തമ ദിവസമാണ് നാളെ. ലക്ഷ്മി പ്രീതിക്കായി ജപിക്കാവുന്ന അഷ്ടലക്ഷ്മി സ്തോത്രമാണ് ഞാനിവിടെ പറയുന്നത്. ജീവിതത്തിൽ ശുഭഫലത്തിനായി ഭക്തർ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കാൻ ഉത്തമ ദിവസമായി കണക്കാക്കുന്നു. ലക്ഷ്മി ദേവിയെ ആരാധിക്കുമ്പോൾ അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലിയാൽ ലക്ഷ്മിയുടെ കൃപ ഭക്തരിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ്. ദിവസവും അഷ്ടലക്ഷ്മി സ്തോത്രം പാരായണം ചെയ്താൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഇതോടൊപ്പം പണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നീങ്ങുന്നതാണ്. ഇതുകൂടാതെ ബിസിനസ്സും സമ്പത്തും ലഭിക്കുവാൻ ദിവസവും അഷ്ടലക്ഷ്മി സ്തോത്രം പാരായണം ചെയ്താൽ ഫലം സുനിശ്ചിതമായിരിക്കും. അഷ്ടലക്ഷ്മി സ്തോത്രം എന്താണെന്നും അതിൻ്റെ ഗുണങ്ങളും സ്തോത്രങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ആദിലക്ഷ്മി സ്തോത്രം. സുമനസ വന്ദിത സുന്ദരി മാധവി ചന്ദ്രസഹോദരി ഹേമമയേ മുനിഗണമണ്ഡിത മോക്ഷപ്രദായിനി മഞ്ജുളഭാഷിണി വേദനുതേ പങ്കജവാസിനി ദേവസുപൂജിത സദ്ഗുണവർഷിണി ശാന്തിയുതേ ജയ ജയ ഹേ മധുസൂദനകാമിനി ആദിലക്ഷ്മി സദാ പാലയമാം. ധനലക്ഷ്മി. ധനലക്ഷ്മി ഭൗതിക സമ്പത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ്. ഒരാളുടെ ജീവിതത്തിൽ സമ്പത്ത് കൈവരുവാൻ ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ധനലക്ഷ്മി സ്തോത്രം. ധിമി ധിമി ധിന്തിമി 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 ധുന്തുപിനാഥ സുപൂർണമയേ കുമകുമ കുങ്കുമ 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 ശങ്കനിനാഥ സുനാദ്യനുദേ വേദപുരാണേതിഹാസസുപൂജിത വൈദികമാർഗ പ്രദർശനുദേ ജയ ജയ ഹേ മധുസൂദനകാമിനി ധനലക്ഷ്മിരൂപിണി പാലയമാം. ധാന്യലക്ഷ്മി. ധാന്യലക്ഷ്മി ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ സമ്പത്തായി പ്രത്യക്ഷപ്പെടുന്നു. കാർഷിക സമ്പത്തിൻ്റെ ദേവിയാണിത്. ധാന്യലക്ഷ്മിയെ ആരാധിക്കുന്നത് ഭക്ഷണ സമൃദ്ധി കൈവരുത്തി ദാരിദ്ര്യം നീക്കുമെന്ന് വിശ്വസിക്കുന്നു. ധാന്യലക്ഷ്മി സ്തോത്രം. അയ്യകലി കന്മഷ നാശിനി കാമിനി വൈദികരൂപിണി വേദമയേ ക്ഷീരസമുദ്ഭവ മംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനുദേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാശ്രിത പാദയുദേ ജയ ജയ ഹേ മധുസൂദനകാമിനി ധാന്യലക്ഷ്മി സദാ പാലയമാം. ധൈര്യലക്ഷ്മി. ജീവിതത്തിൽ വന്നുചേരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനുമുള്ള ആർജവം ധൈര്യലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾക്ക് കൈവരുന്നതാണ്. ധൈര്യലക്ഷ്മി സ്തോത്രം. ജയവരവർണിനി വൈഷ്ണവി ഭാർഗവി മന്ത്രസ്വരൂപിണി മന്ത്രമയേ സുരഗണപൂജിത ശീഘ്രഫലപ്രദ ജ്ഞാനവികാസിനി ശാസ്ത്രനുദേ ഭവഭയഹാരിണി പാപവിമോചിനി സാധുജനാശ്രിത പാദയുദേ ജയ ജയ ഹേ മധുസൂദനകാമിനി ധൈര്യലക്ഷ്മി സദാ പാലയമാം. സന്താനലക്ഷ്മി. ഭക്തർക്ക് സന്താന സൗഭാഗ്യം നൽകുന്ന ലക്ഷ്മി രൂപമാണിത്. സന്താനലക്ഷ്മി സ്തോത്രം. ഐ ഖഗവാഹിനി മോഹിനി ചക്രിണി രാഗവിവർദ്ധിനി ജ്ഞാനമയേ ഗുണഗണവാരിധി ലോകഹിതൈഷിണി സ്വരസപ്തകഭൂഷിത ഗാനയുതേ സകല സുരാസുര ദേവമുനീശ്വര മാനവവന്ദിത പാദയുതേ ജയ ജയ ഹേ മധുസൂദനകാമി സന്താനലക്ഷ്മി പരിപാലയമാം. വിജയലക്ഷ്മി. ഭക്തർക്ക് വിജയം നൽകുന്ന ലക്ഷ്മി രൂപമാണ് വിജയലക്ഷ്മി അഥവാ ജയലക്ഷ്മി. ജീവിത വിജയത്തിനായി ലക്ഷ്മി ദേവിയുടെ സ്തോത്രത്തെ ജപിക്കാവുന്നതാണ്. വിജയലക്ഷ്മി സ്തോത്രം. ജയകമലാസിനി സത്ഗതിദായിനി ജ്ഞാനവികാസിനി ഗാനമയേ അനുദിനമർച്ചിത കുങ്കുമ ദൂസര ഭൂഷിത രൂപിണി വാദ്യനുദേ കനകധാരാസ്തുതി വൈഭവവന്ദിത ശങ്കരദേശിക മാന്യപദേ ജയ ജയ ഹേ മധുസൂദനകാമിനി വിജയലക്ഷ്മി സദാ പാലയമാം. ഗജലക്ഷ്മി. രാജയോഗത്തിൻ്റെ ദേവിയായും മൃഗസമ്പത്തിൻ്റെ ദേവിയായും ഗജലക്ഷ്മിയെ ആരാധിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യം കൈവരുന്നു.
ഗജലക്ഷ്മി സ്തോത്രം. ജയ ജയ ദുർഗതി നാശിനി കാമിനി സർവഫലപ്രദ ശാസ്ത്രമയേ രഥഗജ തുരഗപദാദി സമാശ്രിത പരിജനമണ്ഡിത ലോകനുതേ ഹരിഹര ബ്രഹ്മ സുപൂജിത സേവിത താപനിവാരണ പാദയുതേ ജയ ജയ ഹേ മധുസൂദന കാമിനി ഗജലക്ഷ്മി രൂപിണി പാലയമാം. വിദ്യാലക്ഷ്മി, വിദ്യ, അറിവ് എന്നിവ ഭക്തർക്ക് നൽകുന്ന ദേവീരൂപമാണ് വിദ്യാലക്ഷ്മി. വിദ്യാർത്ഥികൾക്ക് അറിവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കാൻ ദേവിയുടെ ഈ മൂർത്തിഭാവത്തെ പ്രാർത്ഥിക്കാവുന്നതാണ്. വിദ്യാലക്ഷ്മി സ്തോത്രം. പ്രണത സുരേശ്വരി ഭാരതി ഭാർഗവി ശോകവിനാശിനി രത്നമയേ മണിമയ ഭൂഷിത കർണവിഭൂഷണ ശാന്തി സമാവൃത ഹാസ്യമുഖേ നവനിധിദായിനി കലിമലഹാരിണി കാമിത ഫലപ്രദ ഹസ്തയുതേ ജയ ജയ ഹേ മധുസൂദനകാമിനി വിദ്യാലക്ഷ്മി പാലയമാം.